എന്താണ് ഇഷ്ടമല്ലാത്ത സ്വഭാവം? എന്റെ ഇഷ്ടമില്ലാത്ത സ്വഭാവം അതേ ഉള്ളൂ എന്നായിരിക്കും ചിരിച്ചതിന്റെ അർത്ഥം. ഇല്ല ഇല്ല എല്ലാ സ്വഭാവം ഇഷ്ടം ഇല്ല അങ്ങനെയൊന്നുമില്ല. പിന്നെ അത് വെറുതെ ഡിപ്ലോമാറ്റിക് ആൻസർ ആയിരുന്നു. ഞാൻ അതിന്റെ ആൻസർ പറയാം. എന്റെ ഇഷ്ടമില്ലാത്ത ഇല്ല, ഞാൻ ചില കാര്യങ്ങൾക്ക് വേഗം അപ്സെറ്റ് ആവും. അപ്പൊ പെട്ടെന്ന് ഞാൻ മിണ്ടാന്ന് നടക്കും. അപ്പൊ എന്റെ അടുത്ത് ഞാൻ ഏട്ടൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകണം എന്ന് പറയുമ്പോൾ ഇപ്പൊ പറ്റില്ല, അങ്ങനെ എടുത്തടിച്ച് പറയുകയും ചെയ്യും. അത് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് അപ്സെറ്റ് ആവും. അപ്സെറ്റ് ആയ പിന്നെ ഞാൻ കുറെ നേരം മിണ്ടാന്ന് നടക്കും. അത് ഭയങ്കര ദേഷ്യമാണ്. ഒരാൾക്ക് 100% കറക്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു നെഗറ്റീവ് ആസ്പെക്ട് അത്രേ ഉള്ളൂ, വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. അത് വളരെ ജെന്യൂൻ. ദേഷ്യം വരുമോ? രാഹുലിന് ദേഷ്യം വരില്ല എന്ന് കീർത്തി പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഈ പുറത്തു പോകണോന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ റെഡിയായി ഫ്രണ്ട്സുമായിട്ട് അവിടെ പോകാനായിട്ട് ഇരിക്കുമ്പോഴായിരിക്കും എനിക്കൊന്ന് പുറത്തു പോകണോന്ന് പറയാം. അപ്പോഴും നമ്മൾ പറയും ഇപ്പൊ പോകാൻ പറ്റില്ല എന്ന് പറയും. അത് സോഫ്റ്റ് ആയിട്ടും പറയാലോ, കീർത്തി എനിക്കിപ്പോ സമയമില്ല, ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് പോവാ, നിന്നെ ഞാൻ നാളെ കൊണ്ടുപോയി പോരെ എന്നും ചോദിക്കാമല്ലോ. അത് ഞാൻ പറയുമ്പോൾ അത് സോഫ്റ്റ് ആയിട്ട് പറയുന്ന കാര്യം ചിലപ്പോൾ നമ്മൾ ആ പോകുന്നതിന്റെ കാര്യത്തിന്റെ അതാണ് വിജയം, റിയാക്ട് ചെയ്യത്തില്ല. അല്ല, അത് ബുദ്ധിമതിയായ ഒരാളുടെ കഴിവാണ് റിയാക്ട് ചെയ്യാതിരിക്കുന്നത്. റിയാക്ട് ചെയ്ത അപ്പോഴത്തേ റിയാക്ട് ചെയ്യാതെ ഇങ്ങനെ നടക്കും. അല്ല, പലപ്പോഴും സൈലൻസ് ഒരു വലിയ ആയുധമാണ്. അതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ വന്ന ഇടയ്ക്കൊക്കെ എനിക്ക് അത്ര അറിയില്ലല്ലോ ആളിനെ. അപ്പം ഞങ്ങളുടെ ഈ സീരിയൽ കഴിഞ്ഞ് 3 months കഴിഞ്ഞപ്പോഴേക്കും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം നമ്മുടെ പോസിറ്റീവും നല്ല നല്ല കാര്യങ്ങൾ മാത്രം പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു പീരീഡാണ്. അപ്പോൾ ഈ നെഗറ്റീവ് ഒന്നും പുറത്തേക്ക് അറിയില്ലല്ലോ ആരുടെയും. അപ്പോൾ കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് ഇതുപോലെ എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാൻ എന്തെങ്കിലും കാര്യത്തിനിങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ റിയാക്ഷൻ വളരെ വിയേർഡാണ്. അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ ഉണ്ടായിരിക്കുന്ന നല്ലതെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ നോക്കിയപ്പം അത് വർക്ക്ഔട്ട് ആവുന്നുണ്ട്. അപ്പോൾ പിന്നെ മിണ്ടാണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. ഞാനത് ഇടയ്ക്ക് പറയാറുണ്ട്, നിന്റെ വിജയം നീ മിണ്ടാതിരിക്കുന്നത് വഴക്ക് കൂടാനെങ്കിലും വഴക്ക് കൂടി കഴിഞ്ഞാൽ പിന്നെ അതിന് പോകണം, ഞാൻ പോകണം, ഇന്ന് പോകണം, അതെ പോവില്ല, വാശിക്ക് പോകാതിരിക്കില്ല, ഇത് മിണ്ടാതിരിക്കാം. നമ്മൾ അവിടെ ഇങ്ങനെ ആലോചിക്കാം, എന്തായാലും പറഞ്ഞല്ലേ കൊണ്ടുപോവാം. കയ്യിൽ വെച്ചിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഇത് തോന്നും അയ്യോ കഷ്ടം ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് തോന്നാറുണ്ട്. അപ്പൊ തിരിച്ചു വന്നിട്ട് പറയാം, ബാ ഒരുങ്ങി പോവാം. അപ്പൊ ഞാൻ പറയാം ഞാൻ പോകുന്നില്ല, അപ്പൊ ഞാൻ പോവില്ല. അത്ര തന്നെ. നല്ല അച്ഛനാണോ? നല്ല അച്ഛൻ, അച്ഛൻ ആ നല്ല ഒരു ഹസ്ബൻഡാണ്, നല്ലൊരു അച്ഛനും ആണ്. കാര്യം ഞാൻ പറയും, മിക്ക ഫാമിലീസിലും പേരൻസ് രണ്ടുപേരും കൂടെ ആയിരിക്കും കുട്ടികളുടെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവുന്നത്. ഇപ്പം ഇവിടെ തന്നെ പഠിത്തം ഫുൾ ഞാനാണ് ഏറ്റെടുത്തിരിക്കുന്നത് മോൻ്റെ കാര്യം. അപ്പം ഞാൻ പറയട്ടെ, ഇടയ്ക്കൊന്നും അവൻ്റെ അടുത്ത് ചോദിക്കുമെങ്കിലും ചെയ്യാം മോൻ്റെ അടുത്ത് പഠിത്തം എങ്ങനെ പോകുന്നുണ്ട്. അപ്പം എൻ്റെ അടുത്ത് അത് നീ 101% നന്നായിട്ട് ചെയ്യുന്നുണ്ട്, 10% അതിനെനിക്ക് ഫുൾ മാർക്സാണ് ആ കാര്യത്തിന്. അത് നീ നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പം പിന്നെ ഇനി ഞാനും കൂടെ അതിലേക്ക് കയറി എല്ലാം കൂടെ കൊളാക്കേണ്ട കാര്യമില്ലല്ലോ എന്ന്. അപ്പം ആ ഒരു കാര്യത്തിൽ എനിക്കൊരു പരാതിയുണ്ട്, അതിലേക്ക് ഇൻവോൾവ് ആവുന്നില്ല പഠിത്തത്തിലേക്ക്. മോൻ്റെ പഠിത്തം ശ്രദ്ധിക്കും, ഇനി മുതൽ അതൊന്ന് കൺസിഡർ ചെയ്യാം. ഇടയ്ക്ക് ഒരു ദിവസം എപ്പോഴെങ്കിലും ഞാൻ കുറച്ച് ബിസി ആകുമ്പോൾ ഞാൻ പറയും മോൻ അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറയാം, എന്തെങ്കിലും പഠിച്ച മോൻ ഒന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം അമ്മ എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഇപ്പൊ ടൈമില്ല, ഞാൻ കുക്ക് ചെയ്യാൻ എന്തെങ്കിലും ആയിരിക്കും. ഞാൻ പറയും അച്ഛൻ അവിടെ ഇരിക്കുന്നത്, അച്ഛൻ്റെ അടുത്ത് എന്ന് പറയാം, അച്ഛൻ വെറുതെ ടി വി കണ്ടോണ്ടിരിക്കും അച്ഛൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ ഉടനെ ഇവൻ പറയും വേണ്ട എന്താ വെച്ചാൽ എന്താ അതെ ഒരു വേർഡ് തെറ്റി അച്ഛനുടനെ ചീത്ത പറയാൻ തുടങ്ങി. അതിൽ നിന്ന് ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഏട്ടനുടനെ ദേഷ്യപ്പെടും. അതുകൊണ്ട് വേണ്ട അമ്മ ഫ്രീ ആണെന്ന് ചോദിച്ചാൽ മതി എന്ന്. ഫോൺ ട്യൂൺ ആയിരിക്കുകയാണ് അപ്പം എൻ്റെ ഒരു രീതിയിൽ. അപ്പോൾ പിന്നെ പിന്നെ അതങ്ങനെ തന്നെ പോട്ടെ. അതാണ് അപ്പം ഇനി ആ ഫ്രീക്വൻസി ഇനി മാറ്റേണ്ട